ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും മീഡിയയുടെ പുതിയൊരു മൂവി അപ്ഡേറ്റ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് ജൂൺ 10-ാം തീയതി റിലീസ് ചെയ്ത ഒ ടി ടിയിലും തിയേറ്ററുകളിലൊക്കെ റിലീസ് ചെയ്ത കുറച്ച് സിനിമകളുടെ ലിസ്റ്റാണ് പറയാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇന്നലെയും ഇനിങ്ങാന്നൊക്കെ ആയിട്ട് കുറച്ച് സിനിമകളുടെ അപ്ഡേഷൻസ് നൽകിയിരുന്നു. എന്നാൽ ആ ഒരു ലിസ്റ്റിൽ വരാത്ത അല്ലെങ്കിൽ വിട്ടുപോയിട്ടുള്ള കുറച്ച് സർപ്രൈസ് ലിസ്റ്റുകളൊക്കെ ഉണ്ട്. ലിസ്റ്റുകൾ മാത്രമാണ് അല്ലെങ്കിൽ ആ ഒരു സിനിമകളിലെ ഒരു പേരുകളും വിവരങ്ങളും മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ വീഡിയോസും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് റിലീസ് ചെയ്യുന്ന ഒ ടി ടിയിലെ വെബ് സീരീസും സിനിമകളും കൂടാതെ തിയേറ്റർ റിലീസുകൾ എന്തൊക്കെയാണ് അറിയണമെങ്കിൽ ആ ഒരു യൂട്യൂബ് ലിങ്ക് ഞാനിപ്പം അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടാതെ കാർഡ്സിലും കൊടുക്കുന്നതായിരിക്കും. അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്ത ഒരു സിനിമ എന്ന് പറയുന്നത് അഹാ സുന്ദര എന്ന് പറയുന്ന ഒരു ഡബ്ഡ് സിനിമയാണ്. മലയാളത്തിൽ ആ സിനിമ ഡബ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നസ്രിയയും കൂടാതെ ഞാനുമാണ് ഈ ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി വന്നിരിക്കുന്നത്. അടുത്ത സിനിമ എന്ന് പറയുന്ന മലയാള സിനിമയാണ് ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന മലയാള സിനിമ. ടോവിനി തോമസ്, ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രൻ തുടങ്ങിയ താരങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനീത് കുമാർ സംവിധാനം ചെയ്ത സിനിമയാണ് ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ സിനിമയായിട്ട് പറയാൻ പോകുന്നത് കൊച്ചാൾ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. കൃഷ്ണശങ്കർ, ഇന്ദ്രൻസ്, ഷൈൻ ടോംചോക്ക തുടങ്ങിയ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വന്ന ഒരു സിനിമയാണ് കൊച്ചാൾ. ഈ സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസായിട്ടുണ്ട്. അടുത്തൊരു സിനിമ എന്ന് പറഞ്ഞാൽ ചെക്കൻ എന്ന് പറഞ്ഞ മലയാള സിനിമയാണ്. ഒത്തിരി തിയേറ്ററുകളിൽ നിന്നും ഈ സിനിമ വന്നിട്ടില്ല എങ്കിലും കുറച്ച് തിയേറ്ററുകൾ സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു പുരുഷൻ, വിനോദ് ഗോവർ, രജനി ഖാൻ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. സിനിമ താല്പര്യമുള്ളവർ തിയേറ്ററുകളിൽ ഉള്ള തിയേറ്റർ അവൈലബിൾ ആണെന്ന് നോക്കി പോയി കാണുക എന്നും കൂടെ അറിയിക്കും. ഇനി പറയാൻ പോകുന്ന ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്ത കഴിഞ്ഞ ദിവസം പറയാൻ സാധിക്കാത്ത സിനിമകളുടെ വിവരങ്ങളാണ്. അതിനകത്ത് ആദ്യമേ തന്നെ ഡോൺ എന്ന് പറയുന്ന തമിഴ് സിനിമയാണ്. ഈ ഒരു സിനിമ ശിവകാർത്തികേയൻ, എസ് ജെ സൂര്യ, പ്രിയങ്ക, അരുൺ മോഹൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന സിനിമയാണ്. ഈ സിനിമ തമിഴ് സിനിമയാണ്. പക്ഷേ ഈ സിനിമ ഇന്ന് മലയാളത്തിലും കൂടെ അതിന്റെ ഡബ്ഡ് വേർഷൻ മലയാളത്തിലും കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. ഈ അടുത്തൊരു സിനിമ ട്രീസ് ഓഫ് പീസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് സ്ട്രീം ചെയ്തിട്ടുണ്ടെന്ന് കൂടെ അറിയിക്കുന്നു. അടുത്തതായിട്ട് തമിഴ് സിനിമയാണ് ആങ്കർ എന്ന സിനിമയുടെ പേര്. ജി വി പ്രകാശ് കേന്ദ്ര കഥാപാത്രമായി തന്നെ സിനിമ ആഹാ തമിഴ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുകയാണ്. ഇനി അടുത്തൊരു സിനിമ സർപ്രൈസ് ആയിട്ട് ഇന്നലെ രാത്രി റിലീസ് ചെയ്ത സിനിമയാണ് ആമസോൺ പ്രൈമിൽ. ജോവാഞ്ചോ എന്ന് പറഞ്ഞ സിനിമയാണ്. മാത്യു തോമസ്, നാക്സ്ലൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ വൻ വിജയമാണ് നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഒ ടി ടിയിൽ വരുന്നതിനായിട്ട് ആരാധകർ വളരെയധികം കാത്തിരിക്കുകയായിരുന്നു. ഈ ഒരു സിനിമ വലിയ കാര്യമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ഇല്ലാതെ തന്നെ ഇന്നലെ രാത്രിയിൽ ഒ ടി ടിയിൽ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. കാണാത്തവർ എത്രയും പെട്ടെന്ന് സിനിമ ആമസോൺ പ്രൈമിലൂടെ കാണാൻ സാധിക്കുമെന്നും കൂടെ അറിയിക്കുക. ഇനി അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറയാൻ പോകുന്ന തുറമുഖം എന്നൊരു സിനിമയാണ്. നിവിൻ പോളിയുടെ ഒക്കെ വളരെയധികം ആകാംക്ഷയുടെ മലയാള സിനിമ ആരാധകർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ പല ഡേറ്റുകൾ ഇപ്പോൾ റിലീസ് തിയേറ്ററുകൾ ചെയ്യുമെന്ന് പറഞ്ഞ് മാറ്റി മാറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വിവരം ഈ സിനിമ ഒ ടി ടി റിലീസിങ്ങനായിട്ട് തയ്യാറെടുക്കുന്നുള്ള വിവരമാണ്. കാരണം അതിന്റെ അണിയറ പ്രവർത്തകരുമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ റിലീസ് ഡേറ്റിൽ മുമ്പോട്ട് പോയത് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അപ്ഡേഷൻസ് ആയിട്ട് വരുന്നത്. എന്തായാലും ഈ സിനിമ ഉടനെ തന്നെ ഒ ടി ടിയിലുള്ള റിലീസിങ്ങിന് വേണ്ടി, ഡയറക്ട് റിലീസിങ്ങിന് വേണ്ടി തയ്യാറെടുപ്പിലാണെന്നാണ് നിലവിൽ കിട്ടിയിരിക്കുന്ന ഒരു വിവരം. അത് എത്രമാത്രം സത്യമാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും കിട്ടിയൊരു വിവരം നിങ്ങളെ അറിയിക്കുക. ഇത്രയൊക്കെയാണ് ഇന്ന് റിലീസ് ചെയ്ത ഒ ടി ടിയിലും തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമകൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെ മറ്റനേകം സിനിമകൾ ഉണ്ട് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ ലിസ്റ്റുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോസിലുണ്ട്. അപ്പോൾ എന്തായാലും ആ സിനിമ ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാർഡ്സിലും കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ആവശ്യമുള്ളവർ ആ സിനിമ ഏതൊക്കെയെന്ന് അറിഞ്ഞതിന് ശേഷം പോയി കാണാനും കൂടെ ശ്രമിക്കും. എന്തായാലും ഇതുപോലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒ ടി ടി അപ്ഡേഷൻസ്, സിനിമ റിവ്യൂസ്, സിനിമ ന്യൂസ് എന്നീ കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് പരിഗണിക്കുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ വെച്ചൊക്കെ എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകത്തുള്ളൂ. കൂടാതെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് അഭിപ്രായം ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് അഭിപ്രായം ആണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ അടുത്ത വീഡിയോസ് തിരുത്തുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.